ആയിരക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കിയ ഒരു നഗരസഭാ നടപടിയെപ്പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയ്ക്ക് കീഴിലെ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയതോടെ യാത്രക്കാർ പ്രതിസന്ധിയിലായി. 2016 ലോകബാങ്ക് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ്റെ ടാങ്ക് നിറഞ്ഞു കവിഞ്ഞതിനാൽ അടച്ചിടുന്നുവെന്നാണ് നഗരസഭ നൽകുന്ന വിശദീകരണം. പക്ഷേ ദൂരയാത്ര കഴിഞ്ഞ് സ്റ്റാൻഡിലെത്തുന്ന തങ്ങൾ പിന്നെ എന്ത് ചെയ്യുമെന്നാണ് യാത്രക്കാർ നമ്മോട് ചോദിച്ചു കളഞ്ഞത്. ദിനംപ്രതി ആയിരങ്ങൾ വന്നു പോകുന്ന മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെ നഗരസഭയ്ക്ക് കീഴിലുള്ള ശുചിമുറിയാണ് എൻ്റെ പുറകിൽ കാണുന്നത്. 12 മണിക്ക് ശേഷം ഇത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയത്. നമുക്ക് എന്താണ് സാഹചര്യമെന്ന് അന്വേഷിക്കാം. ഈ സ്ത്രീകളൊക്കെ അന്വേഷിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ശുചിമുറിയെക്കുറിച്ചാണ്. പക്ഷേ പകൽ 12 മണി കഴിയുന്നതോടെ ഇവയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് ഇവർക്കറിയില്ല. ദൂരെ ദിക്കുകളിൽ നിന്നടക്കം സ്റ്റാൻഡിലെത്തി ശുചിമുറി അന്വേഷിച്ചെത്തുന്നവർ പ്രയാസത്തോടെ മടങ്ങുകയാണ്. ഒരു സ്ത്രീ അതിൻ്റെ ബാക്കിൽ പോയിട്ട് മൂത്രമൊഴിക്കേണ്ടി ഒരവസ്ഥ വന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഡിഗ്നിറ്റിനെയാണ് അത് ബാധിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അത്രയും മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടാണല്ലോ ഇങ്ങനെ പരസ്യമായിട്ട് മൂത്രമൊഴിക്കുക എന്നുള്ളത്, അത് നമുക്കൊക്കെ ഒരു അപമാനമാണ്. ഇതിന് 3 രൂപ മൂത്രമൊഴിക്കാനും 5 രൂപ മറ്റേ പോകാനും വേണ്ടിയിട്ട് ഇവർ വാങ്ങുന്നുണ്ട്. ലോകബാങ്കിൻ്റെ പണം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിക്കണേ. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവരുടെ ഉത്തരവാദിത്തമല്ലേ? ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ശുചിമുറിയുടെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കവിഞ്ഞതാണത്രേ പ്രതിസന്ധിക്ക് കാരണം. ആയിരക്കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന ഇടമെന്ന നിലയ്ക്ക് ഇതെന്തുകൊണ്ട് മുന്നിൽ കണ്ടില്ലെന്ന ചോദ്യമാണ് യാത്രക്കാർ ഉന്നയിക്കുന്നത്. സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ മാത്രമല്ല, ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവർമാരും എല്ലാം ആശ്രയിച്ചിരുന്നത് ഈ ശുചിമുറികളെ ആയിരുന്നു. ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണമെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടുമ്പോഴാണ് മൂത്രമൊഴിക്കാൻ പോവുക. അതും കൂടെ കഴിയുന്നില്ല. അപ്പം ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ മൂത്രമൊഴിച്ചാ, ഇതുവരെ മൂത്രമൊഴിച്ചിട്ടില്ല. വേറെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. 2018 അന്നത്തെ ഭരണസമിതി യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിൻ്റെ പുറകുവശത്തുണ്ടായിരുന്ന ശുചിമുറി യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഭാഗത്തേക്ക് മാറ്റുകയായിരുന്നു. അന്നു തൊട്ട് ഇന്നുവരെ നഗരസഭ നേരിട്ടാണ് ഇത് നടത്തിവരുന്നത്. കണ്ടില്ലേ, ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. ശുചിമുറികൾ അടഞ്ഞുകിടക്കും. വരാൻ പോകുന്നത് മഴക്കാലമാണ്. അതിനു മുൻപെങ്കിലും ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അനൂപിനൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് യാത്രക്കാർ പരവശരായി വരുമ്പോൾ അവരുപയോഗിച്ച കംഫർട്ട് സ്റ്റേഷൻ അടയ്ക്കാനുണ്ടായ ധൃതി തുറക്കാൻ കാണിക്കുന്നില്ല എന്നാണ് ജനങ്ങൾ പ്രതികരിച്ചത്. പ്രതികരണങ്ങളിലേക്ക്. ടാങ്കെല്ലാം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും പിന്നീട് അത് കുറച്ച് ദിവസം പൂട്ടിയിട്ട് പിന്നെ അത് നേരെയാക്കി എന്ന് നഗരസഭയിൽ നല്ല പൈസ ചിലവാക്കി തന്നെ നേരെയാക്കുകയും ചെയ്തതാണ്. പക്ഷേ പിന്നെ വീണ്ടും അടച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിനകത്ത് ഇത് പറഞ്ഞത് ഇതിപ്പോൾ ഇനിയും കുറേ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ ദൈനംദിനം ഇത് പ്രവർത്തിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നങ്ങളോടെ എല്ലാം സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിലും ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. അത് പോയി യാത്ര ചെയ്തിട്ട് വരുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഇവിടെ വന്നിട്ട് യാത്ര ചെയ്തിട്ട് വരുമ്പോൾ ഇങ്ങനെ അടച്ചിട്ട് കാണുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല ബുദ്ധിമുട്ട് തന്നെ യാത്രക്കാർക്കും ജീവനക്കാർക്കും യാത്രക്കാർക്കും നല്ല ബുദ്ധിമുട്ടാണ്. രാവിലെ കുറച്ച് നേരം തുറക്കും, പിന്നെ മറ്റേ യാത്രക്കാരൊക്കെ ഇവിടെ നിൽക്കല്ലേ. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഭയങ്കര വേറൊരു സൗകര്യമില്ല. ഇവിടെ സാധാരണ ഹോട്ടൽ പോലും ഇല്ല. യാത്രക്കാർക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെ. ബുദ്ധിമുട്ട് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ട് തന്നെ. ദൂരെ നിന്ന് വരുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടല്ല. എല്ലാ സൗകര്യം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് പ്രവർത്തനമല്ല.